Welcome to Garam Masala, the magic spices of cooking. Badami chicken. Innu namukku badami chicken thayaraakki edukkam. Idu chapati, naan, roti ivayude kooda ellam nalloru combination aanu. Idinu vendi njan 20 badam aanu eduthittullathu. Namukku idine 2-3 manikkur kudirthi edukkanam. Adinu shesham idinte skin ellam remove cheyyam. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. ഫ്രഷ് ക്രീമിന് പകരമായി യോഗട്ടും ഉപയോഗിക്കാം. യോഗട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുതായൊരു പുളി ഉണ്ടായിരിക്കും. ഫ്രഷ് ക്രീമാണ് ഏറ്റവും നല്ലത്. അടുത്തതായി നമുക്ക് 1 കിലോ ചിക്കനാണ് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ബദാമി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, റോട്ടി, നാൻ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.